ഹായ് ഡിയേഴ്സ് അപ്പം നമുക്ക് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ സ്റ്റാമ്പ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് സ്പോഞ്ചാണ് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് നമുക്ക് കാർഡ്ബോർഡോ ഫോം ഷീറ്റോ തൊർമോക്കോളോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്റ്റാമ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പ് നമുക്ക് നമുക്കിതിലേക്കൊന്ന് വരച്ചു കൊടുക്കാം ഞാനിവിടെ ഹാർട്ട് ഷേപ്പും സ്റ്റാറിൻ്റെ ഷേപ്പുമാണ് വരച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ രണ്ട് ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ള രണ്ട് ക്യാപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷേപ്പ് അതിലേക്കൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് കട്ട് ഏത് ഷീറ്റും എടുക്കാം ഫോം ഷീറ്റോ തെർമോക്കോളോ എന്താ വെച്ചാൽ എടുക്കാം ഞാൻ ഇതിനെ ഒരു പേപ്പറിലേക്ക് സ്റ്റാമ്പ് ചെയ്ത് കാണിച്ചതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മൾ ആ ഷേപ്പിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം കൂടി സ്റ്റാമ്പ് ചെയ്ത് കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പാറ്റേൺ ഷീറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഹാർട്ട് ഷേപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കാണിച്ചു തരാം നാല് ഹാർട്ട് ഷേപ്പ് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടും അതുപോലെ തന്നെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും സ്കൂളിൽ അസൈൻമെൻറ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബോർഡറിലൊക്കെ ആയിട്ട് നമുക്ക് നമുക്കിതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം പല ഷേപ്പിലായിട്ട് അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടും അതിന് ഞാനൊരു തണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ലീഫും വരച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളും അവർക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായാലും സ്കൂളിലെ വർക്കൊക്കെ ചെയ്യാനായാലും അസൈൻമെൻറ്റിൻ്റെ ബോർഡറൊക്കെ ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അടുത്തതായിട്ട് ഹാർഡ് ഷേപ്പ് ഞാൻ ഇതുപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് പല ഷേപ്പിലായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഹാർഡ് ഷേപ്പാണ് ഇതിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ചെയ്തുതരാം എന്നിട്ട് സി ഡി മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ലെൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചിത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് വാൾ ഒക്കെ ചെയ്യാൻ വളരെ ഈസിയാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നാലേ നമുക്ക് നല്ല വൃത്തിയിലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ കൂട്ടുകാരെ ബായ്